നമസ്കാരം. മുൻ ഫുട്ബോൾ താരം കുരുഗേഷ് മാത്യുവിൻ്റെ മകളായ ഡോക്ടർ ഫെഡറീന സ്പെയിനിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. നാളെ ഇതേ അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്, അതിനുവേണ്ടിയാണ് നമ്മുടെ അധികാരികൾ ഈ പെടാപ്പാടുപെടുന്നത്. അവരോടൊപ്പം നിൽക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ആശുപത്രികളിലും വൃദ്ധമന്ദിരങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് പോലും കോവിഡ് പിടിപെടുന്നു. സാധാരണക്കാർ ഭീതിയിൽ വീടുകളിൽ കഴിയുകയാണ്, വിറങ്ങലിച്ചു നിൽക്കുകയാണ് സ്പെയിനിലെ നഗരങ്ങൾ മുഴുവനും. ഏപ്രിൽ 14 വരെയാണ് ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുന്നത്. നിരത്തുകളിൽ പട്ടാളമിറങ്ങി. ഓരോ വാഹനവും അവർ തടയുന്നു, ആരെയും എങ്ങോട്ടും വിടുന്നില്ല. ഹോട്ടലുകൾ ആശുപത്രികളാക്കി മാറ്റിയിരിക്കുന്നു. തലസ്ഥാനമായ മാഡ്രിഡിലെ ഒരു ഐസ് ഹോക്കി സ്റ്റേഡിയം മോർച്ചറിയാക്കി മാറ്റിയിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. ആദ്യം മാഡ്രിഡിലായിരുന്നു രോഗം കൂടുതൽ, ഇപ്പോൾ രാജ്യം മുഴുവനും കോവിഡിന്റെ പിടിയിലാണ്. 2 ആഴ്ചയായി ഞങ്ങൾ പുറം ലോകം കണ്ടിട്ട്. ഞങ്ങളൊന്ന് പറഞ്ഞാൽ ഞാനും ഭർത്താവും 1.5 വയസ്സുകാരി മകളും. കഴിഞ്ഞ 14 മുതൽ രാജ്യത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആഴ്ചയിൽ 1 ദിവസം ഒരാൾക്ക് മാത്രം പുറത്തിറങ്ങാം. വീടിനോട് ഏറ്റവും അടുത്ത കടയിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങാം. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തണം എന്ന് മാത്രം. ഏക ആശ്വാസം എന്ന് പറയാവുന്നത് എല്ലാ ദിവസവും രാത്രി 8 വീടിൻ്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്കായി കൈയടിക്കാമെന്നുള്ളതാണ്. ചുറ്റിലും മനുഷ്യജന്മങ്ങൾ ഉണ്ട് എന്നോർക്കുന്നത് ആ സമയത്ത് മാത്രമാണ്. ലോക്ക്ഡൌൺ ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെയുള്ളവർ ഗൗരവമായി എടുത്തില്ല. എല്ലാവരും പതിവ് പോലെ പ്രഭാത സവാരിക്കിറങ്ങി, വൈകുന്നേരങ്ങളിൽ പാർക്കുകളിൽ ഒത്തുകൂടി, വാഹനങ്ങളുമായി നിരത്തുകളിലേക്ക് ഇറങ്ങി രാവും പകലും ആഘോഷിച്ചു. കൊറോണ പടർന്നു പിടിക്കാൻ അധികം വേണ്ടി വന്നില്ല. ഫുട്ബോൾ മത്സരം നേരത്തെ നിർത്തി വച്ചതിനാൽ സ്റ്റേഡിയങ്ങൾ വഴിയുള്ള കോവിഡ് വ്യാപനം കുറവാണ്. പലവ്യഞ്ജന കടകൾ ഒഴികെ മറ്റൊന്നും പ്രവർത്തിക്കുന്നില്ല. കമ്പനികളെല്ലാം വീടുകളിലിരുന്ന് ജോലി ചെയ്യാൻ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ജോലി നഷ്ടപ്പെടുന്നവരുമുണ്ട്, എങ്കിലും ഞങ്ങൾ പ്രതീക്ഷയിലാണ്. രാത്രി 8 രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി കൈയടിക്കുമ്പോൾ ആ പ്രതീക്ഷ മുഴങ്ങുകയാണ്. എന്തായാലും ഈ ഒരവസ്ഥ നമുക്ക് സംഭവിക്കരുത് എന്ന് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ അധികാരികളും എല്ലാം നമുക്ക് ഈ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇത് പാലിക്കാതെ നാമും സ്പെയിനിലെയും ഇറ്റലിയിലെയും ജനങ്ങളെ പോലെ പുറത്തേക്ക് ഇറങ്ങി നടന്നാൽ നമുക്കും ഇതേ അവസ്ഥ തന്നെയാകും വരിക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് ഇനിയും സമയമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മുടെ സമയവും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീടുകളിൽ കഴിയുക, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുക, നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.